ഹായ് ഫ്രണ്ട്സ്, സോഷ്യൽ അബദാബിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു വ്യത്യസ്തമായ ഒരു സബ്ജക്റ്റ് ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നമുക്കറിയാം, നാട്ടിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ കോവിഡ് കൊറോണ കാരണം ബുദ്ധിമുട്ടുന്നുണ്ട്. നമ്മൾ യു എയിൽ നമ്മൾ കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മൾ ഇതുപോലെ വളരെ ബുദ്ധിമുട്ടിയാണ്. നമ്മൾ ഞങ്ങളൊക്കെ ഹെൽത്ത് കെയർ ഹോസ്പിറ്റൽ സ്റ്റാഫാണ്. അപ്പോൾ ഞങ്ങൾക്കറിയാം എന്തോരം ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ വരുന്ന ആൾക്കാർ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. അപ്പം അതിനെ ബേസ് ചെയ്തിട്ട്, അതായത് നാട്ടിലിപ്പോൾ ആൾക്കാർ എന്തോരം കഷ്ടപ്പെടുന്നുണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാനിന്നൊരു ഇത് സബ്ജക്റ്റായിട്ട് തിരഞ്ഞെടുക്കാൻ തന്നെ കാരണം. നമുക്ക് കാരണം നാട്ടിലുള്ളവർക്ക് ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെയും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പം ഞാനിന്ന് ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ മറ്റൊരാളും കൂടെയുണ്ട്. ഇവിടെ യു എയിൽ വളരെ ഫേമസ് ആയ ഒരാളാണ്, കോവിഡ് പോസിറ്റീവ് ആയിരുന്നു ആൾ. ആ പോസിറ്റീവായ സമയത്ത് ഒരുപാട് മോട്ടിവേഷൻ വീഡിയോ ഒക്കെ ചെയ്ത് കലീജ് ടൈംസിലും അതേപോലെ ഇവിടെ റേഡിയോ ചാനലിലും ഒക്കെ ഭയങ്കര ഫേമസ് ആയി. നാട്ടിൽ മലയാളം ന്യൂസിൽ പത്രത്തിലൊക്കെ ഒരുപാട് ഫോട്ടോ സഹിതം വന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ കൂടെ പരിചയപ്പെടാം. ഇതാണ് മിസ് സുറുമി. അപ്പോൾ താങ്കൾ പോസിറ്റീവ് ആർന്ന സമയത്താണ് താങ്കൾ വൈറലായത്, അതായത് മോട്ടിവേഷൻ വീഡിയോ ചെയ്തിട്ടാണ് താങ്കൾ വൈറലായത്. യു എയിൽ അറിയാത്ത ആൾക്കാർ വളരെ ചുരുക്കമായിരിക്കും താങ്കളെക്കുറിച്ച്. അപ്പം എന്തുകൊണ്ടാണ്, എന്താണ് താങ്കൾക്ക് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പ്രചോദനമായി വന്നത്? ആക്ച്വലി അത് തന്നെയാണ് എനിക്കിപ്പം എല്ലാവരോടും പറയാനുള്ളത്. കാരണം ഞാനൊരു ഹെൽത്ത് കെയർ വർക്കർ ആയിട്ട് പോലും എനിക്ക് കോവിഡിനെ കുറിച്ചും കോവിഡ് വന്നാൽ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ സൈഡ് എഫക്ട്സും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് വ്യക്തമായ ധാരണ ഉണ്ടായിട്ട് പോലും, ഞാൻ പോസിറ്റീവായിട്ട് ഒരു രോഗി എന്ന നിലയിൽ ഞാൻ പോയപ്പോൾ ഒരുപാട് എനിക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമം ഉണ്ടായി. കാരണം വേറൊന്നുമല്ല, എന്നെ സംബന്ധിച്ച് ഞാൻ മറ്റുള്ളവരായിട്ട് ഒരുപാട് ഫ്രണ്ട്ലിയാണ് സംസാരിക്കുക, ഒറ്റയ്ക്ക് ഞാൻ നിന്ന് ശീലിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ഐസൊലേഷൻ എന്ന രീതിയിൽ ഞാൻ ഹോസ്പിറ്റലിലോട്ട് ക്വാറന്റൈൻ ആയപ്പോഴത്തേനും വേറെ ആരെയും കാണാൻ പറ്റുന്നില്ല. ഈ PPE ഇട്ട ഹെൽത്ത് വർക്കേഴ്സ് മാത്രമാണ് നമ്മുടെ അടുത്ത് വരുന്നത്, വേറെ ആരെയും സംസാരിക്കുന്നില്ല, ഒറ്റപ്പെട്ട ഒരു ഫീലായിരുന്നു. അപ്പം ആദ്യം ഒന്ന് രണ്ട് ദിവസം ഞാൻ വല്ലാതെ ഡിപ്രസ്ഡ് ആയിപ്പോയി. അപ്പം എൻ്റെ മനസ്സിൽ വന്നതെന്ന് വെച്ചാൽ, ഇപ്പം എനിക്ക് ഇതിനെക്കുറിച്ച് എല്ലാം ഒരുവിധം അറിയാവുന്നിട്ട് പോലും എനിക്ക് ഇത്രയും ഫീലായെങ്കിൽ, സാധാരണ ഒരാൾ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരാൾ പെട്ടെന്ന് ഒരു പോസിറ്റീവായിട്ട് ഐസൊലേറ്റ് ആകുമ്പോൾ ഇല്ല പറ്റുള്ളൂ എന്ന് മാറി നിൽക്കുമ്പോൾ എത്രമാത്രം ചിലർക്ക് അത് പറ്റില്ല. കാരണം ഇപ്പം നമ്മൾ ഈ അടുത്തൊക്കെ ഒരുപാട് ന്യൂസസ് കേട്ട് സൂയിസൈഡ് അറ്റംപ്റ്റ് സൂയിസൈഡ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ഫീലിലോട്ട് പോകും എന്ന് ഉള്ളതുകൊണ്ടും, പിന്നെ ഞാൻ സോഷ്യൽ മീഡിയാസ് പണ്ട് മുതൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം എന്നിലൂടെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാമെന്നൊരു ആശയം വന്നപ്പോഴാണ് ഇതുപോലൊരു സംഭവം ഞാൻ ചെയ്തത്. പക്ഷേ എന്തായാലും ദൈവാനുഗ്രഹത്താൽ അത് നല്ലതായി തന്നെ പോയി. ഒരുപാട് നല്ല കാര്യമാണ് അത്, കാരണം ഒരുപാട് ആൾക്കാർക്ക് അത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഞാനൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ വീഡിയോസ്, ഞങ്ങൾ പല ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഒരു നല്ല കാര്യം തന്നെയാണോ അത്? മറ്റൊരു കാര്യം, നമുക്കിപ്പം ഇപ്പം നാട്ടിൽ ഒരുപാട് ആൾക്കാർ, അതായത് ഇപ്പോൾ വേറൊരു കാര്യം പറയാനുള്ള ഇതാണ്, നാട്ടിൽ ഒരുപാട് ആൾക്കാർ ക്വാറന്റൈൻ കഴിയുന്നുണ്ട്. അതായത് ഇപ്പം ഇപ്പോൾ ഗൾഫിൽ നിന്ന് വരുന്നതോ അല്ലെങ്കിൽ ഇപ്പം സസ്പെക്ട് ആയിട്ടോ, അല്ല പോസിറ്റീവായിട്ടല്ല സസ്പെക്ട് ആയിട്ടോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടോ ഒക്കെ ക്വാറന്റൈനിൽ വീട്ടിൽ കഴിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ അവരുടെ അടുത്ത് പോകരുത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ, അല്ലാതെ അവരെ വിളിക്കരുതെന്നൊന്നും ആരും പറയുന്നില്ല. ജസ്റ്റ് ഒരു കോള്, 2 days കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ഒരു കോൾ ചെയ്ത് കഴിഞ്ഞാൽ അവരോട് കുറച്ച് നേരം സംസാരിച്ച് കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് ടെൻഷൻ കുറയും. ജസ്റ്റ് അവരോട് കൂടുതൽ ജസ്റ്റ് കാര്യങ്ങളൊക്കെ സംസാരിച്ചാൽ മതി, അവർക്ക് അവരുടെ ടെൻഷൻ കുറയും. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ കൊണ്ട്, സാധാരണ നമ്മളിപ്പം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ ധർമ്മി? അതിനെക്കുറിച്ച് ധർമ്മിക്ക് എന്ത് പറയുന്നു? ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ള, ഈ കോവിഡ് പോസിറ്റീവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൊറോണ എന്ന് പറയുന്ന ഒരു അസുഖം നമ്മുടെ പനീനെക്കാളും താഴെത്താണ് അതിൻ്റെ ഒരു ഇൻഫെക്ഷൻ റേറ്റ്. പക്ഷേ നമ്മൾ ഈ ആരോഗ്യ പ്രവർത്തകർ നമ്മളെല്ലാവരും അതിന് ഇത്രയും ഒരു ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് വെച്ചാൽ സ്പ്രെഡിങ് റേറ്റ് വളരെ കൂടുതലാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ചിക്കൻ പോക്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ വന്നയാളെ ഒന്ന് ഐസൊലേറ്റ് ചെയ്യും, നമ്മളെ റൂമിൽ തന്നെ ഒരു വീട്ടിൽ തന്നെ ഒരു റൂമിലോട്ട് മാറ്റും. അതേ ഒരു സെയിം പ്രോസസ്സ് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. പക്ഷേ സ്പ്രെഡിങ് റേറ്റ് മോർ ദാൻ, ഇതിനെക്കാട്ടിലൊക്കെ ഒരുപാട് സ്പ്രെഡിങ് റേറ്റ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഐസൊലേറ്റ് ചെയ്ത് മാറ്റുന്നത്. അടുത്തൊരു കാര്യം, അതായത് നമ്മൾ ഒരുപാട് ഫ്രണ്ട്സൊക്കെ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എന്നോട് നമ്മളോട് ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതായത് ഇൻ കേസ് ഇപ്പോൾ പോസിറ്റീവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ ഇപ്പം ഫുഡ് ഐറ്റംസ് ആണെങ്കിൽ എന്തൊക്കെ കഴിക്കണം, അല്ലെങ്കിൽ ഫുഡ് എന്തൊക്കെ കഴിക്കണം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെ ചെയ്യണം? അപ്പം താങ്കൾക്ക് പോസിറ്റീവ് ആയിരുന്നപ്പോൾ താങ്കൾ എന്തൊക്കെയാണ് ചെയ്തത്? ആക്ച്വലി ഫസ്റ്റ് പറയാനുള്ളത്, ഈ കോവിഡ് പോസിറ്റീവിന് ഒരു
മരുന്നില്ല, അതെല്ലാവർക്കും അറിയാമല്ലോ. ഇതിന് നമ്മൾ ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാലും ക്വാറന്റൈൻ ആയാലും എവിടെ ആയാലും പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നും ഇതിന് കൊടുക്കുന്നില്ല. സിംറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് ആണ് നമ്മൾ ഹോസ്പിറ്റലിലായാലും കൊടുക്കുന്നത്. ഇപ്പോൾ ഫീവർ ഉണ്ടെങ്കിൽ ഫീവറിന് കൊടുക്കും, ചുമ ഉണ്ടെങ്കിൽ ചുമ, തൊണ്ടവേദന ഉണ്ടെങ്കിൽ ചുമ, അങ്ങനെ കോമൺ ആയിട്ട് കുറച്ച് സിംറ്റംസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ മാനേജ്മെൻ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇതിന് നമുക്ക് കോവിഡ് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മളെല്ലാവരും ചെയ്യേണ്ടതുണ്ട്. കാരണം ആദ്യമായിട്ട് മെയിൻ ചൂടുവെള്ളം തന്നെ എല്ലാവരും തന്നെ കൃത്യമായിട്ട് കുടിക്കുക, പിന്നെ സ്റ്റീം എടുക്കുക, ആവി പിടിക്കുന്നത് നല്ലതാണ്. പിന്നെ തൊണ്ടവേദനയാണ് മെയിനായിട്ട് കോവിഡ് പോസിറ്റീവ് സിംറ്റംസ് ആയിട്ട് ഉണ്ടാകുന്നത്. അപ്പം നമുക്ക് ദിവസത്തെ ഒന്ന് രണ്ട് തവണ ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഗാർഗിൾ ചെയ്യുക, തൊണ്ടയിൽ കൊള്ളുക എന്ന് പറയും, അങ്ങനെ ചെയ്യും, അതൊക്കെ ചെയ്യും. പിന്നെ ഫുഡെന്ന് പറയുന്നത് ഇന്ന ആഹാരം കഴിക്കുക ആഹാരം കഴിക്കരുത് എന്നുള്ള ഒരു സമീകൃത ആഹാരം, ഒരു ബാലൻസ്ഡ് ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് ഒഴിവാക്കണം, അതിനോടൊപ്പം നമുക്ക് ഈ വൈറ്റമിൻ സി ടാബ്ലറ്റ്സ് ചിലർ മേടിച്ച് കഴിക്കാറുണ്ട്. എപ്പോഴും ആർട്ടിഫിഷ്യലായിട്ട് നമ്മുടെ ശരീരത്തിൽ ഒരു സംഭവം എടുക്കുന്നതിനെക്കാട്ടിലും ബെറ്റർ നമ്മുടെ ശരീരത്ത് നാച്ചുറലായിട്ട് നമുക്ക് കഴിക്കാം. ഇപ്പൊ വൈറ്റമിൻ സി ഉള്ള ഫുഡ് ലൈക്ക് ഓറഞ്ച്, പൈനാപ്പിൾ അതിന്റെ ഒരു മെയിൻ ആയിട്ടായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് പൈനാപ്പിളിൽ ഒരുപാട് വൈറ്റമിൻ സി, നമുക്ക് പൈനാപ്പിൾ കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഒരു പെട്ടെന്ന് റിക്കവർ ആവുന്നുണ്ട്. വൈറ്റമിൻ സി കണ്ടതിനുള്ള ഇതുപോലെ ഓറഞ്ച്, പൈനാപ്പിൾ, കിവി, ലെമൺ ഇതുപോലുള്ളതൊക്കെ നമ്മൾ ഫ്രൂട്ട്സിൽ നമ്മുടെ ഭക്ഷണത്തിൽ തന്നെ ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നാച്ചുറലായിട്ട് തന്നെ കിട്ടും. അങ്ങനെ ഭക്ഷണം നമ്മൾ സമീകൃത ആഹാരം കഴിക്കണം, വെള്ളം നന്നായിട്ട് കുടിക്കണം, ഒരു 3-4 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം, മിനിമം നന്നായിട്ട് ഉറങ്ങണം. സത്യത്തിൽ പോസിറ്റീവ് ആർക്ക് മെയിനായിട്ട് പറയുന്നത് നല്ല ഉറക്കം, നല്ല ഭക്ഷണം, നല്ല റെസ്റ്റ്, പിന്നെ മാനസിക ഉല്ലാസം. എന്ന് വെച്ചാൽ ടെൻഷൻ അടിച്ചിരിക്കേണ്ട കാര്യമില്ല, ഇതൊരു വലിയ മാരക രോഗമാണെന്നോ ഇത് മാറില്ലെന്നോ ഇത് വന്നു കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് പോയോ അങ്ങനെയുള്ള ഒരു നെഗറ്റീവ് ചിന്താഗതിയുടെ ആവശ്യമില്ല. പോസിറ്റീവായിട്ടുള്ളൊരു മൈൻഡ്, പോസിറ്റീവായിക്കഴിഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ളൊരു മൈൻഡ്. പിന്നെ എന്ന് വെച്ചാൽ ഫിസിക്കലി വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എക്സസൈസ് വരെ ചെയ്യാം, അല്ലാതെ ഒരു റൂമിൽ മാറി ഇരിക്കേണ്ട കാര്യമോ ഇല്ലെങ്കിൽ ആ ഒരു തടവറയിൽ പോയി എന്നുള്ള ആ ഒരു സിസ്റ്റം ഒന്നും വേണ്ട ആവശ്യമില്ല. നമ്മൾ നോർമലി അങ്ങനെയാണ് അത്ര തന്നെ. പിന്നെ ഫിസിക്കലി വേറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്, ലൈക്ക് റെസ്പിറേറ്ററി പ്രോബ്ലംസ്, അല്ലെങ്കിൽ വേറെ കീമോ എടുക്കുന്ന ആൾക്കാർ, ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആൾക്കാർ, അതുപോലെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ അവർക്ക് നമ്മുടെ ഹോസ്പിറ്റലൈസ്ഡ് ട്രീറ്റ്മെൻ്റ് ആവശ്യം. ബാക്കിയെല്ലാം നോർമലി നമുക്കൊരു പനി വരുന്ന പോലെ ഉള്ളൂ ഇത്. നമുക്ക് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പോസിറ്റീവ് ആവാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? പോസിറ്റീവ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഐസൊലേറ്റ് ആവുകയാണ്. കാരണം നമ്മളിന്ന് ഒരാൾക്ക് നമ്മൾ കാരണം വരരുത്, അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഐസൊലേറ്റ് ആവുക. പിന്നെ നമുക്ക് നമ്മുടെ ഇവിടെ വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു റൂമിൽ 1, 2, 3 ആൾക്കാരൊക്കെ താമസിക്കുന്ന ഒരു സെറ്റപ്പാണ് നമ്മുടെ ഇവിടെ, അല്ലേ? നാട്ടിൽ പക്ഷേ അങ്ങനെയല്ല, നമുക്കൊരു റൂം വേണമെങ്കിൽ റൂം എടുക്കാം, നമുക്ക് ചെയ്യാം. അപ്പം നമ്മൾക്ക് ഐസൊലേറ്റ് ആയി കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മുടെ അടുത്ത് വരുമ്പോൾ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് അവരോട് സംസാരിക്കുക, അതുപോലെ തന്നെ മാസ്ക് യൂസ് ചെയ്യുക, ഗ്ലൗസ് യൂസ് ചെയ്യുക, ഹാൻഡ് വാഷിംഗ് ആണ് മെയിൻ. പിന്നെ ബാത്റൂം ഇപ്പം നമ്മൾ ചിലപ്പോൾ കോമൺ ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും നമ്മുടെ ഈ പോസിറ്റീവ് ആയ ആളുടെ യൂസ് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് ലൈക്ക് ഡെറ്റോൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് നമുക്ക് തന്നെ ചെയ്ത് മാറാം. കാരണം നമ്മൾ അതുപോലെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രിവെൻറ്റ് ചെയ്യാം. നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നതാണ് മെയിനായിട്ട് വരുന്നത്. അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ മറ്റൊരാളിലേക്ക് ഇത് പകരാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. നമ്മുടെ നാട്ടിലെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം അത്രയും ഒഴിച്ചുകൂടാനാകാത്ത ഒരു അത്യാവശ്യം വന്നാൽ മാത്രം പുറത്തു പോയാൽ മതി. കാരണം ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാവരും അതിനെക്കുറിച്ച് ഒരു അവെയർ ഇല്ലാതെയാണ് ഇപ്പോഴും പെരുമാറുന്നതെന്ന് തോന്നുന്നു. കാരണം ഇനിയും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതൊരു കമ്മ്യൂണിറ്റി സ്പ്രെഡ് ആകുന്ന പോലെ ഇനിയും കേസസ് ഇപ്പോൾ കൂടുവാണല്ലോ. നേരത്തെ നമുക്ക് വളരെ സന്തോഷമാണ് നമ്മളിവിടെ ഈ നാട്ടിൽ നിൽക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ എല്ലാവരും സേഫ് ആണെന്നുള്ള ഒരു ചിന്താഗതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ കേസ് ഓരോ ദിവസം കൂടുന്തോറും കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് നമ്മളെ നാട്ടിലെ എല്ലാവരോട് പറയാനുള്ളത് എന്തെങ്കിലും വളരെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം പുറത്തു പോകും. അത് തന്നെ ഇതുപോലെ പോസിറ്റീവ് ആയതൊരു എന്തോ മാരക രോഗമോ ഇല്ലെങ്കിൽ അവരെന്തോ ഒരു ആ ഒരു അവയറോട് കൂടി കാണാതെ ഇത് സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ വളരെ നിസ്സാരപ്പെടുക, ഈ ഹാൻഡ് വാഷിങ്, കൈ കഴുകുക, ഗ്ലൗസ് ഇടുക, മാസ്ക് ഇടുക, ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഈ വലിയൊരു വിപത്തിനെ നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ട് നിന്ന് മാറ്റാൻ പറ്റും. ചെറിയ ചെറിയ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിനുള്ളൂ. മെയിനായിട്ട് ഹൈ ഗ്രേഡ് ഫീവർ ഉണ്ടാകും, തൊണ്ടവേദന പറയുന്നവരുണ്ട്, പിന്നെ സ്മെല്ല്, ടേസ്റ്റ് ഒക്കെ പോകുന്നെന്ന് പറയുന്നുണ്ട്, പിന്നെ ഡയറിയ, ലൂസ് മോഷൻ ഉണ്ടാകാറുണ്ട്. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്ന സിംറ്റംസ്. ബ്രീതിങ് ഡിഫിക്കൽട്ടി പറയുന്നവരുണ്ട്. ഇതിനൊക്കെ നമുക്ക് കോമൺ ആയിട്ട് ചെയ്യാവുന്ന കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൂടുവെള്ളം മാത്രം കുടിക്കുക, അതുപോലെ തന്നെ ഗാർഗിൾ ചെയ്യുക, ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് ഗാർഗിൾ ചെയ്യുന്ന തൊണ്ടവേദന കുറയ്ക്കാൻ വേണ്ടി നമുക്ക് സഹായിക്കുക, അത് ചെയ്യാം. പിന്നെ സ്റ്റീം എടുക്കാം. ഈ ശ്വാസം മുട്ടിൽ ബ്രീതിങ് ഡിഫിക്കൽട്ടി പറയുന്നവർക്ക് ഒരു ദിവസം 2-3 തവണ സ്റ്റീം എടുക്കുന്നത് നല്ലതാണ്. അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. പിന്നെ 3-4 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം ഒരു ദിവസം. പിന്നെ മെയിൻ കാര്യമാണ്, 3-4 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ കുടിക്കണം. അതുപോലെ തന്നെ ഉറക്കം ഒരു 7 അവേഴ്സ് എങ്കിലും ഉറങ്ങണം.
അതുപോലെ വൈറ്റമിൻ സി കൂടുതലായിട്ടുള്ള, ഇപ്പൊ നമ്മുടെ നാട്ടിൽ വൈറ്റമിൻ സി കൂടുതലായിട്ടുള്ള പൈനാപ്പിൾ അല്ലെങ്കിൽ പൈനാപ്പിൾ ഒക്കെ ഒരുപാട് അവൈലബിൾ ആണ് നമ്മുടെ നാട്ടിലൊക്കെ. ഓറഞ്ച് ഒക്കെ പിന്നെ കേരളത്തിൽ ഇമ്പോർട്ടഡ് ആണ് തരുന്നത്, പക്ഷേ പൈനാപ്പിൾ ഒക്കെ ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അത് നമുക്ക് കഴിക്കാം. നേരത്തെ പറഞ്ഞത് വൈറ്റമിൻ സിയുടെ ടാബ്ലറ്റ് വാങ്ങിച്ച് കഴിക്കുന്നതിനേക്കാളും എത്രയും ബെറ്റർ നമ്മുടെ ഫുഡിനകത്ത് ഓരോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്താൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ നാച്ചുറൽ ആയിട്ട് തന്നെ നമുക്ക് ലഭിക്കത്തുള്ളൂ. കുറച്ച് ആൾക്കാർക്ക് സ്പെഷ്യൽ കെയർ കൊടുക്കേണ്ട ആൾക്കാരുണ്ട്, അപ്പൊ നമുക്ക് ആർക്കൊക്കെയാണ് ശരിക്കും സ്പെഷ്യൽ ആയിട്ട് കെയർ കിട്ടേണ്ടത്? കുട്ടികൾ, 10 വയസ്സിന് താഴത്തുള്ള കുട്ടികൾ, അതുപോലെ തന്നെ 65 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ, ഇവരോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത് നമ്മുടെ നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും ആവശ്യങ്ങൾക്ക് മാത്രം നേരത്തെ പറഞ്ഞുള്ളൂ, പുറത്തിറങ്ങുന്നത് ആവശ്യത്തിന് മാത്രം. കുട്ടികളെയും ഈ 65 വയസ്സിന് മുകളിലുള്ളവരെയും അത്യാവശ്യം എന്നല്ല, അവർ വീട്ടിൽ തന്നെ ഈ ഒരു കാലാവധി കഴിയുന്നവരെ അവരെ വീട്ടിൽ തന്നെ ഇരിക്കുന്നതാണ് ബെറ്റർ. അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി കുറവുള്ള ആൾക്കാർ, കീമോതെറാപ്പി ഒക്കെ എടുക്കുന്ന ആൾക്കാർ, അതുപോലെ തന്നെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ നമുക്ക് ഒരുപാട് വലിച്ചു നീട്ടി പോകണ്ട. അപ്പം നമുക്ക് ലാസ്റ്റ് ചോദ്യം, അതായത് നമ്മുടെ നാട്ടിൽ ഉള്ള ആൾക്കാർക്ക് വേണ്ടി നമുക്ക് ലാസ്റ്റ് അവസാനമായിട്ട് എന്തൊരു മെസ്സേജ് കൊടുക്കാൻ പറ്റുക? ഈ ഒരു മെസ്സേജ് തന്നെയാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് എനിക്ക് തോന്നുന്നത്. കാരണം ഈ കോവിഡ് പോസിറ്റീവ് എന്ന് പറയുന്ന ഒരു മഹാരോഗമോ മാരക രോഗമോ അല്ല. കോവിഡ് പോസിറ്റീവ് വന്നവരിൽ നിന്ന് നമുക്കൊരു മാനസിക അകലമല്ല വേണ്ടത്, പ്രത്യേകം എടുത്തു പറയുകയാണ്. നമുക്കൊരു സാമൂഹിക അകലമാണ് കോവിഡ് പോസിറ്റീവ് ആവരിൽ നിന്ന് നമുക്ക് വേണ്ടത്, അല്ലാതെ മാനസികമായ അകലമല്ല. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പം നമ്മൾ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളെല്ലാവരും ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു മഹാവിപത്തിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാം. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നും ഈ ഒരു മഹാമാരിയിൽ നിന്നും ഉടനെ തന്നെ രക്ഷപ്പെടട്ടെ. നമ്മളെല്ലാവരും ആ പഴയ ജീവിതത്തിൽ തന്നെ തിരിച്ചു വരട്ടെ എന്നൊരു പ്രാർത്ഥന മാത്രം. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് സുർമി, താങ്ക്സ് ഫോർ കമ്മിങ്, ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് നന്ദി. അതുപോലെ സതീഷ് ഭായി, ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരാളെ വെച്ചിട്ട് വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. ഇപ്പോൾ നമുക്ക് ഒരു ഡോക്ടറോട് ചോദിക്കാം അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരോട് ചോദിക്കാമല്ലോ, പക്ഷേ ഒരു പോസിറ്റീവായി അതൊരു ഹെൽത്ത് കെയർ വർക്കർ ആകുമ്പോൾ അത് നമുക്ക് കുറച്ചുകൂടെയും കൂടുതൽ ഡീറ്റെയിൽ പറഞ്ഞു തരാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരാളെ സെലക്ട് ചെയ്യാൻ കാരണം. ഇയാളെ വളരെ ഫേമസ് ആണ്, അതുകൊണ്ട് മാത്രമല്ല ഇങ്ങനെ ഒരു സെലക്ട് ചെയ്തത്. അപ്പോൾ പോസിറ്റീവ് ആർന്ന ഒരാൾ റിക്കവർ ആയി വന്നതിൻ്റെ കാര്യങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് ഉൾക്കൊള്ളാൻ പറ്റും. അത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ, നമുക്ക് എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. അതുകൊണ്ട് കൂടിയാണ് ഞാൻ താങ്കളെ സെലക്ട് ചെയ്യാനുള്ള മറ്റൊരു കാരണം. അപ്പം ബൈ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സതീഷ് ഭായി, താങ്ക് യു. ശരിക്കും യു എ ഗവൺമെന്റ് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇൻഷുറൻസ് ഇല്ലാത്തവരും ഇൻഷുറൻസ് ഉള്ളവർക്കും ഒക്കെ പല ഇൻഷുറൻസ് കവേർഡ് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ നമുക്ക് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമോ, അതൊക്കെ അന്നേരമൊക്കെ ഗവൺമെന്റ് ആണ് പേയ്മെന്റ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും പോസിറ്റീവ് ആവുന്നവർക്കും അല്ലെങ്കിൽ ഇപ്പോഴും ട്രീറ്റ്മെന്റ് എല്ലാം ഗവൺമെന്റ് ആണ് പേ ചെയ്യുന്നത്. അതേപോലെ മറ്റൊരു താങ്ക്സ് പറയേണ്ടത് നമ്മുടെ എൽ എൽ എച്ച് ഹോസ്പിറ്റലിൽ നമ്മൾ കോവിഡിന്റെ കാലത്ത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ട് പല കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. ഒരുപാട് നന്ദി. എല്ലാ രീതിയിലുള്ള ഫെസിലിറ്റീസ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഫെസിലിറ്റീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക്, ഫാമിലി ആയിട്ടുള്ളവർക്ക് പുറത്ത് താമസിക്കാനും ഒക്കെ ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. അതുപോലെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ.